പമ്പളാനി പിതാവ് പരിപൂർണ സംഗീയായി മാറിക്കഴിഞ്ഞു എന്നത് ഈ പുതിയ പ്രതികരണത്തോടെ ബോധ്യപ്പെടുകയാണ്. വിചാരധാരയൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞതല്ലേ, ഇന്ന് അതിനെന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യം പാമ്പളാനി പിതാവ് തന്നെ ചോദിക്കുകയാണ്. അന്ന് ബി ജെ പിക്ക് വേണ്ടി ആ 300 കാശിന് തൻ്റെ വിശ്വാസികളെ മുഴുവൻ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായ പാമ്പളാനി പിതാവിൽ നിന്ന് ഇതും ഇതിലപ്പുറവും ഉണ്ടാകും. കാരണം പൂർണ്ണമായി ആ കുഴിയിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ദുർഗന്ധവും പേറി ഇങ്ങനെ അവരെ ന്യായീകരിച്ച് നടക്കുക എന്നുള്ളത് മാത്രം. കെ സുരേന്ദ്രനും വി മുരളീധരനും പോലും സാധിക്കാത്ത വിധത്തിലാണ് വിചാരധാരയെ തള്ളിപ്പറയാൻ പാമ്പളാനി പിതാവ് തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള കോമഡി. വിചാരധാര പോട്ടെ പിതാവേ, വിചാരധാര പണ്ട് എഴുതിയതാണ്, അത് നടപ്പിലാക്കാൻ കുറേ സംഘികൾ ശ്രമിച്ച് ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെയുള്ള മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആളുകളും സ്റ്റാൻ സ്വാമിയെ പോലെയുള്ള ക്രൈസ്തവരും നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ തകർന്നു പോയതും എല്ലാം നമുക്ക് മാറ്റിവെക്കാം. അതൊക്കെ പണ്ട് വിചാരധാരയിൽ എഴുതി വെച്ചതിനെ ഒരു ആവേശം കൊണ്ട് ഈ സംഘികൾ ചെയ്തതാണ്. ഇപ്പോൾ അവർക്ക് അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൽ ആർ എസ് എസിൻ്റെ തലവൻ തന്നെ എഴുതിയ ലേഖനത്തിലുള്ളതോ? 2023 ജനുവരിയിൽ ക്രിസ്മസിനെതിരെ ഈ ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലുള്ളതോ? നിരന്തരമായി അവരുടെ മുഖമാസികയിൽ കൂടി ക്രൈസ്തവർക്കെതിരെ ക്രൈസ്തവരുടെ ആഘോഷങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ? അതൊക്കെ ഏതു കാലത്തിലേതാണ് എന്നാണ് പിതാവ് ന്യായീകരിക്കാൻ പോകുന്നത്? ഈ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെയും ക്രൈസ്തവ പുരോഹിതർക്ക് നേരെയും ഒക്കെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങളും 1940-ലോ 50-ലോ 60-ലോ 70-ലോ 80-ലോ നടന്നതല്ല. അതുമൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാലത്താണ്. മോദി ഭരണത്തിൻ കീഴിൽ മാത്രം 100 ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്നും 100 പുരോഹിതന്മാർ ആക്രമിക്കപ്പെട്ടുവെന്നും ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറം അവർ കൃത്യമായി തെളിവുകൾ സഹിതം കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടും അതിൻ്റെ പേരിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിലടക്കം വൻ ക്രൈസ്തവ പ്രതിഷേധം ഉണ്ടായിട്ടും അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് വിചാരധാരയൊക്കെ പഴയതല്ലേ എന്ന് ന്യായീകരിക്കുക, ആ വിചാരധാരയെക്കുറിച്ച് പറയുന്നവരെ തിരിച്ചറിയാനൊക്കെ ഇവിടുത്തെ സമൂഹത്തിന് സാധിക്കും എന്ന് പറയുക, വിചാരധാര പഴയതാണ് എന്നുള്ള ബൗദ്ധിക നിലവാരമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുക. ഇവിടെയുള്ള ആളുകൾക്ക് ആ ബൗദ്ധിക നിലവാരമൊക്കെ ഉണ്ട്, പക്ഷേ ആ വിചാരധാരയാണ് തങ്ങളുടെ വേദം എന്ന നിലയിൽ സ്വീകരിച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ ഈ പറയുന്ന വിഭാഗങ്ങളെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവർ, അവർ ആ വേട്ടയാടൽ നിർത്തിയിട്ടില്ല. പിതാവേ, പിതാവ് ഇങ്ങനെ ന്യായീകരിച്ചാലും വിചാരധാര അതിനെ ആർ എസ് എസ് നേതൃത്വവും ബി ജെ പി നേതൃത്വവും തള്ളിപ്പറയാത്തിടത്തോളം കാലം അത് മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും വലിയ ഭീഷണിയായി തന്നെ നിലകൊള്ളുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഏറ്റുപാടുന്ന സംഘപരിവാറുകാർ പിതാവിൻ്റെ വിശ്വാസ സമൂഹത്തിനടക്കം നിരന്തരമായ ഭീഷണികൾ ഇനിയും സൃഷ്ടിക്കും. പിതാവ് ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. 300 കിട്ടില്ല എന്ന് മാത്രമല്ല, ഇനിയും ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോഴും ഇതുപോലെ പറയാൻ സാധിക്കണം പിതാവിന്.